ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കിസാൻ സമ്മാൻ നിധി അടുത്ത ഗഡു നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതേക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, പക്ഷെ പുതിയ അപ്ഡേഷൻ വന്നതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കിസാൻ സമ്മാൻ നിധിയുടെ 11-ാമത്തെ ഗഡു കാത്തിരിക്കുകയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ. ഇതുവരെ 10 ഗഡുക്കളായിട്ട് 20,000 രൂപയാണ് ഇതുവരെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുവരെ എല്ലാ ആളുകൾക്കും ഈ ഒരു 10 ഗഡുവും ഒരു പ്രശ്നവും ഇല്ലാതെ ലഭിച്ചു. പക്ഷേ ഇനി മുതൽ ലഭിക്കണമെങ്കിൽ ചില കടമ്പകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കണം. ഒട്ടുമിക്ക ആളുകളും അത് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. അത് ഇനി ആരെങ്കിലും ലിങ്ക് ചെയ്യാൻ ബാക്കി ഉണ്ട് എങ്കിൽ അത് ബാങ്കുമായി അന്വേഷിച്ചിട്ട് അത് ലിങ്ക് ചെയ്യുക. ഈ അടുത്ത കാലത്ത് ബാങ്ക് അക്കൗണ്ട് എടുത്ത ആളുകളൊക്കെ ആധാർ കാർഡ് പ്രൂഫായിട്ട് നൽകിയ ആളുകളൊക്കെ ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. ഇതോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്ന കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ തന്നെയാണോ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും ലഭിക്കുന്ന SMS സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയാണോ എന്ന് നോക്കുക. അത് അല്ലെങ്കിൽ അത് എല്ലാം ഒന്നാക്കുക. അതിനുവേണ്ടി നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അത് മാറ്റി നൽകുക. ആ ഒരു കാരണം കൊണ്ടും നമ്മുടെ തുക നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. മറ്റ് എല്ലാ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ടിലും അത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ എന്തായാലും ആ കാര്യം ആവശ്യപ്പെടും, അത് ഓർക്കുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇനി ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും വ്യത്യസ്തമാണെങ്കിൽ അത് ഒന്നാക്കുക. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്കുക. മറ്റൊരു കാര്യം EKYC ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ EKYC താൽക്കാലികമായി ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു, എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തന്നതാണ്. പല ആളുകളും അത് ചെയ്ത് ഇതുവരെ ശരിയായിട്ടുണ്ട്. അന്ന് ചെയ്ത ആളുകൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് ഇനി CSE കേന്ദ്രങ്ങളിൽ പോയിട്ട് തന്നെ ചെയ്യണം. OTP ഐഡൻറ്റിഫിക്കേഷൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. ഇപ്പോൾ EKYC ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ സർവീസ് സെൻ്ററുകൾ അഥവാ CSEകളിൽ തന്നെ പോയിട്ട് ചെയ്യണം. CSEകളിൽ ചെന്ന് നിങ്ങളുടെ വിരലടയാളമോ അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് തന്നെ EKYC പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് ചെയ്യുക. ഇതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. EKYC ചെയ്യാനുള്ള അവസാന തീയതി 30 മെയ്. അപ്പോൾ അതിനു മുമ്പ് 11-ാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകും. ആ ഗഡു ഇത് ചെയ്യാത്ത ആളുകൾക്കും ലഭിക്കും എന്നും ലഭിക്കുകയില്ല എന്നുമുള്ള രണ്ട് വാർത്തകളാണ് വരുന്നത്. അപ്പോൾ നമ്മളതൊരു റിസ്ക് എടുക്കേണ്ട. മാക്സിമം എല്ലാ ആളുകളും നേരത്തെ തന്നെ ഈ കാര്യം ചെയ്യുക. അതിന് CSE കേന്ദ്രങ്ങളിൽ, അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് തന്നെ ചെയ്യണം. മുമ്പ് നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് ചെയ്ത ആളുകളൊന്നും ഇപ്പോൾ ഇത് ചെയ്യേണ്ടതില്ല. അന്ന് സക്സസ് ആയ ആളുകളൊന്നും ഇത് ചെയ്യേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, PM കിസാൻ പദ്ധതിയിൽ സെൽഫ് രജിസ്ട്രേഷൻ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം 4/10/2021 മുമ്പ് സ്വയം രജിസ്റ്റർ ചെയ്ത് ഇതുവരെ അംഗീകാരം ലഭിക്കാത്ത കർഷകർ ബാങ്ക് പാസ്ബുക്ക്, സഹകരണ ബാങ്കിൻ്റേത് പറ്റില്ല, ആധാർ കാർഡ്, 2018-19 സാമ്പത്തിക വർഷത്തെയും നടപ്പ് വർഷത്തെയും ഭൂനികുതി രസീത് തുടങ്ങിയ രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. PM കിസാൻ വെബ്സൈറ്റിലെ ഫാർമർ കോർണറിൽ അപ്ഡേഷൻ ഓഫ് ലൈഫ് രജിസ്റ്റർ ഫാർമർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഈ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടത്. CSEയിലൂടെ, അതായത് കോമൺ സർവീസ് സെൻ്ററുകളിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ രജിസ്റ്റർ ചെയ്ത CSEയിലൂടെ തന്നെ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് 2021-10 മാസം വരെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ തുക ലഭിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കർഷകർ ഈ കാര്യം ചെയ്താൽ അടുത്ത ഗഡു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. പുതിയ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ ശ്രദ്ധിക്കുക. അവർക്കും ഈ ഒരു തുക 11-ാം ഗഡു അവർക്ക് ആദ്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.